ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ വളരെ വൈറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹെയർ കെയർ ഒരു സംഭവമാണ് റോസ്മേരി, റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു 2 മാസമായിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പരീക്ഷണത്തിലായിരുന്നു, അത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസത്തോളമൊക്കെ ആയി. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ റോസ്മേരി എങ്ങനെയാണ് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട്, ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഈ റോസ്മേരി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം അതാണ്, കാര്യം ഇതാണ്, റോസ്മേരി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫ്രഷ് റോസ്മേരിയാണ്. ഇത് ശരിക്കും ഒരു ഹേർബാണ്. എന്താ പറയുക, ഈ ഇൻ്റർനാഷണൽ ക്യുസീനിലൊക്കെ ഇത് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റോസ്മേരി ഓയിൽ. നമുക്കറിയാം ഇതാണ് ശരിക്കും, ഇതാണ് റോസ്മേരിൻ്റെ ഒരു അതാണ് റോസ്മേരി എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഇത് ഫ്രഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫ്രഷ് ഇത് സാധനം കിട്ടിയില്ലെങ്കിലും റോസ്മേരി ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും, നമുക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ആണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഈ റോസ്മേരി നന്നായിട്ടൊന്ന് കഴുകി, ചില ഫ്രഷ് റോസ്മേരിയൊക്കെ ആണെങ്കിൽ അതിൽ അതിൻ്റെ ആ വേരിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ റോസ്മേരി ചേർത്തു. ഇനി അതിലേക്ക് 2 സ്പൂണ് ഉലുവയും കൂടിയും ഞാൻ ചേർക്കുകയാണ്. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്ന റോസ്മേരി അതങ്ങനെ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് ഉലുവയും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് ഇതൊന്ന് തിളച്ച് തുടങ്ങണം. ഇതിൽ ഉലുവ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഉലുവ സാധാരണ കുറച്ച് തണുപ്പാണല്ലോ, അപ്പോൾ ഈ തണുപ്പ് പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉലുവ സ്കിപ്പ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും ചേർക്കാം, അതും നല്ലതാണ്. ഇപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ തിളച്ച് തുടങ്ങും. ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരുവിധം ഒന്ന് നന്നായിട്ട് തിളച്ച് ഈ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചത് അത് 1 കപ്പ് ആവണം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിക്കുക. അത് നന്നായിട്ട് തിളച്ച് വന്നാൽ ആ വെള്ളത്തിൻ്റെ ഒരു കളർ മാറും, അപ്പോൾ നല്ലൊരു മണവും വരും. കാരണം റോസ്മേരി നല്ലൊരു ഒരു മണമുണ്ട്, അപ്പോൾ ആ ഒരു മണവും വരും. വെള്ളത്തിൻ്റെ കളർ മാറി ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ, പച്ച കളറിൽ നിന്ന് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പാത്രം ഒന്ന് മൂടി വയ്ക്കുക, നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് മൂടി വെച്ചതാണ്, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് നമുക്കിനി അത് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം എങ്ങനെ തന്നെയാവുക, ഉലുവയൊക്കെ നന്നായിട്ട് എല്ലാം നന്നായി വെന്ത് അതിൻ്റെ ആ ഉലുവയിലത്തെ റോസ്മേരിയിലത്തേക്ക് ഉള്ള സത്ത് മൊത്തം അതിൻ്റെ ഒരു നല്ല ജ്യൂസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തനിയായിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് എന്താ പറയുക, ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്ത് 300-600 മില്ലി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു 300 മില്ലി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, കാരണം വേറെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പ്രശ്നവും കൂടാതെ അത് ഇരിക്കും. അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുക. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടിയും ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഇത് 2 വിധമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ആദ്യത്തെ ഒരു കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത്, സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അപ്പോൾ മുടി നന്നായിട്ട് ചീന്തി ചിക്കൊന്നുമില്ലാതെ സ്കാൽപ്പിൽ മാത്രമായിട്ട് സ്പ്രേ ചെയ്യുക. കാരണം ഇത് ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. കാരണം ആ ഫോളിക്കിൾസ് തൊട്ടിട്ട് ഇത് ഹെയർ ഫോളിക്കിൾസൊക്കെ വന്ന് അത് നല്ല സ്ട്രോങ് ആക്കി മുടി വീണ്ടും വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ സ്കാൽപ്പിൽ മാത്രമായിട്ട് തേക്കുക. ഇപ്പോൾ ഇത് സ്പ്രേ ചെയ്യുക. ഇതിപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി കിടക്കണേറ്റ് മുന്നേ ചെയ്താൽ മതി. രാത്രി കിടക്കണേറ്റ് മുന്നേ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങണം. ആ നനവോടുകൂടി കിടക്കരുത്. ആ നനവോടുകൂടി നമ്മൾ കിടക്കുകയാണെങ്കിൽ പിന്നെയും താറിനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുടി ചെറുതായിട്ടൊന്ന് കെട്ടിവെച്ചിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് പിന്നെ അതിന് ശേഷം പിന്നെ ഇത് ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെ ഒരു ലീവിൻ ഇതുപോലെ അങ്ങനെ ഹെയറിൽ
വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്കും തേച്ച് കൊടുക്കാറുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹസ്ബൻഡിന് ശരിക്കും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഹെയർ ഫോളൊക്കെ കുറഞ്ഞ് മുടി നന്നായിട്ട് ഇങ്ങനെ നല്ല നീണ്ട് വരുന്നുണ്ട്. അപ്പോൾ സാനുമോൾക്കും, പിന്നെ സാനുമോൾ ഡാൻസൊക്കെ പഠിക്കുന്ന കാരണം ഹെയർ കട്ട് ചെയ്യാൻ പാടില്ല, മുടി നല്ല മുടി വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം തേച്ചു ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് മുടിക്ക് നല്ലൊരു തിക്നെസ്സും ഉണ്ട്, മുടി നന്നായിട്ട് വളരുന്നുമുണ്ട്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ചീർപ്പുണ്ടോ അതുപോലെ അതുപോലെ ഒരു ബ്രഷ് ഉണ്ടോ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ആ ഫിംഗേഴ്സ് യൂസ് ചെയ്തൊന്ന് മസാജൊക്കെ ചെയ്യുക. പിന്നെ ഇത് സ്പ്ലിറ്റ് എൻഡ്സിനും ഈ ഒരു സംഭവം നല്ലതാണ്. അപ്പോൾ മുടിയും അത് ആ സ്പ്ലിറ്റ് മുടിയുടെ അറ്റത്തും ആ സ്പ്ലിറ്റ് എൻഡ്സിൽ ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം കടുക്കുക. രാത്രി കടുക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് പകൽ സമയത്തും യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ അത് ഉണങ്ങി പൊക്കോളൂല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഈ നെറ്റി കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ ഭാഗത്തൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. മുടി ആ ഭാഗത്തൊക്കെ നെറ്റി കയറുന്ന ഭാഗത്തൊക്കെ മുടി വരും. പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്താ ചെയ്യണം വെച്ചാൽ, രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നന്നായിട്ട് തലയിലൊക്കെ എണ്ണ തേക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഈ നമ്മുടെ ഈ റോസ്മേരി വാട്ടർ തലയിൽ ഫുള്ളായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഫുള്ളായിട്ട് ഇത് സ്പ്രേ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഞാൻ തലയിൽ എണ്ണ തേച്ചു. സാധാരണ തേക്കണ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വീക്ക്ലി ഹെയർ ഓയിലിംഗ് റുട്ടീൻ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കൂ. അപ്പോൾ ആ ഒരു മിക്സ് ഓയിലാണ് തേച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഈ റോസ്മേരിയുടെ വാട്ടറും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്കാൽപ്പിലും മുടി ഫുള്ളായിട്ട് ടോപ്പ് ടു ബോട്ടം വരെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ സാധാരണ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഇത് യൂസ് ചെയ്യാറ്. നമുക്ക് വെറുതെ ഹെയർ വാഷ് ചെയ്യാതെ വെറുതെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മുടി വെറുതെ ചുമ്മാ ഒന്ന് റിൻസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാം. എന്നാലും എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഫുള്ള് ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം എണ്ണയൊക്കെ തേച്ച കാരണം. ഇനിയിപ്പോൾ ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഹെർബൽ ഷാംപൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താളിയോ അങ്ങനെയൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും. അതുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ല, പുറമേ നമുക്ക് വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഈ താളിയും കാര്യങ്ങളൊക്കെ കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ, ബേബി ഷാംപൂ അങ്ങനത്തെ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുടി എന്താ പറയുക, എയർ ഡ്രൈ ചെയ്യുക. പിന്നെ അതേപോലെ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.